ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2005 പുറത്തിറങ്ങിയ ചാർലി ആൻഡ് ദി ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറയുന്ന ഒരു അടിപൊളി മ്യൂസിക്കൽ ഫാന്റസി ഫിലിമാണ്. 1964 പുറത്തിറങ്ങിയ ചാർലി ആൻഡ് ദി ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറയുന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ഈ ഒരു സിനിമ എടുത്തിരിക്കുന്നത്. സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ജോണി ഡെപ്പും ഫ്രെഡി ഹൈമോറുമാണ്. ഈ സിനിമ ഓൾറെഡി കണ്ടിട്ടുള്ളവർ സിനിമ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം കമന്റ്സിൽ പറയുക. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചേക്കാം. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് കഥയിലേക്ക് പോവാം. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ ഒരു ചോക്ലേറ്റ് ഫാക്ടറി കാണുകയാണ്. അവിടെ ചോക്ലേറ്റുകളൊക്കെ പാക്ക് ചെയ്യുന്നത്, റാപ്പ് ചെയ്യുന്നതൊക്കെ കാണിക്കുകയാണ്. അതിലൊരു 5 ചോക്ലേറ്റിൽ മാത്രം ഗോൾഡൻ ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടിക്കറ്റ് വെച്ചിട്ട് റാപ്പ് ചെയ്യുകയാണ്. ഈ റാപ്പ് ചെയ്ത ചോക്ലേറ്റുകളെല്ലാം തന്നെ ഒരു കാർട്ടൂണിലാക്കിയിട്ട് പാക്ക് ചെയ്ത് ഒരു ലോറിയിലേക്ക് ലോഡ് ചെയ്ത് ആ ലോറി ആ ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ഈ ചോക്ലേറ്റ് ഫാക്ടറിയുടെ പുറത്ത് നിന്നിട്ട് ആ ലോറി പുറത്തേക്ക് പോകുന്നത് ഒരു പയ്യൻ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ പയ്യൻ വേറെ ആരുമല്ല, അതാണ് നമ്മുടെ കഥയിലെ നായകൻ ചാർലി. ആ ഫാക്ടറിയുടെ അടുത്തുള്ള ഒരു ചെറിയ വീട്ടിൽ ഒരു വലിയ ഫാമിലി ആയിട്ടാണ് നമ്മുടെ ചാർലിയും ഫാമിലിയും താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വീട്ടിലുള്ളവരുടെ ഏക വരുമാന മാർഗം എന്ന് പറയുന്നത് നമ്മുടെ ചാർലിയുടെ പപ്പയുടെ ജോലിയായിരുന്നു. അപ്പൊ പപ്പയ്ക്ക് എന്താണ് ജോലി എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ടൂത്ത് പേസ്റ്റ് കമ്പനിയിൽ പാക്ക് ചെയ്ത് വരുന്ന ടൂത്ത് പേസ്റ്റിന്റെ ഒക്കെ ക്യാപ്പ് ഇട്ട് കൊടുക്കുന്ന ജോലിയായിരുന്നു. ഒരുപാട് സമയം ജോലി ചെയ്താൽ പോലും അവന്റെ അച്ഛന് കിട്ടുന്നത് തുച്ഛമായ ഒരു വരുമാനമാണ്. അതുകൊണ്ട് തന്നെ ആ വരുമാനം കൊണ്ട് എങ്ങനെയെങ്കിലും ഫാമിലി റൺ ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് നമ്മുടെ ചാർലിയുടെ പപ്പ. അപ്പൊ ചാർലിയുടെ അച്ഛൻ ജോലി കഴിഞ്ഞ് ദിവസവും വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ആ കമ്പനിയിൽ നിന്ന് വേസ്റ്റ് ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റിന്റെ ക്യാപ്പ് ഒക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ചാർലിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അത് വെച്ചിട്ട് നമ്മുടെ ചാർലി ആണെന്നുണ്ടെങ്കിൽ ആ ഫാക്ടറിയുടെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കുകയാണ്. അവൻ എപ്പോഴും ആ ചോക്ലേറ്റ് ഫാക്ടറിയുടെ തന്നെ വിചാരമാണ്. അതിന് കാരണം അവന്റെ അപ്പൂപ്പനാണ്. കാര്യം അവന്റെ അപ്പൂപ്പൻ അതേ ചോക്ലേറ്റ് ഫാക്ടറിയിൽ തന്നെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആ കമ്പനിയുടെ ഓണർ ആയിരുന്ന വില്യം വോങ് എന്ന് പറയുന്നയാള് ചെറിയ ബിസിനസ്സിൽ തുടങ്ങിയിട്ട് നല്ല നല്ല ചോക്ലേറ്റ്സ് ഉണ്ടാക്കിയിട്ട് പിന്നീട് വലിയൊരു ബിസിനസ് മാൻ ആയിട്ട് മാറുകയായിരുന്നു. അവിടെ ഉണ്ടാക്കുന്ന ചോക്ലേറ്റുകളെല്ലാം വേൾഡ് വൈഡിൽ ഫേമസ് ആയതോടുകൂടി തന്നെ അവിടെ ഉണ്ടായിരുന്ന വലിയ വലിയ കോമ്പറ്റീറ്റേഴ്സ് എല്ലാം തന്നെ അവന്റെ അതായത് വില്യമിന്റെ റെസിപ്പി അന്വേഷിച്ചു തുടങ്ങി. അപ്പോൾ അവിടെ ജോലി ചെയ്തിരുന്ന മറ്റൊരു ലേബർ ആണെന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി സീക്രട്ട് വന്നിട്ട് പുറത്തു വിടുകയും അവിടെ ജോലി ചെയ്തിരുന്ന എല്ലാവരെയും അതായത് നമ്മുടെ ചാർലിയുടെ അപ്പൂപ്പൻ ഉൾപ്പെടുന്ന എല്ലാ ലേബേഴ്സിനെയും അവിടെ നിന്ന് പിരിച്ചു വിടുകയും ചെയ്യുകയാണ്. അതിനുശേഷം കുറെ വർഷങ്ങളോളം ആ ഫാക്ടറി അടച്ചു പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. പിന്നീട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആ ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. പക്ഷേ അവിടെ ജോലിക്ക് ആളെ ആവശ്യമുണ്ട് എന്ന് ഒരു പരസ്യം പോലും ആരും കണ്ടിരുന്നില്ല. പിന്നീട് അതിനുശേഷം ആരും തന്നെ ആ ചോക്ലേറ്റ് ഫാക്ടറിക്ക് ഉള്ളിൽ പോയിട്ടില്ല എന്നും അതിനുള്ളിൽ ആരാണ് വർക്ക് ചെയ്യുന്നതെന്നും ഈ ലോകത്തിലുള്ള ആർക്കും അറിയില്ല എന്ന് നമ്മുടെ അപ്പൂപ്പൻ ചാർലിയോട് പറയുകയാണ്. അടുത്ത ദിവസം അവിടെ സ്ട്രീറ്റിൽ ഒരു നോട്ടീസ് കാണുകയാണ്. ആ നോട്ടീസ് ആ ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്നുള്ളതാണ്. അതിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഞാനാണ് വില്യം മോൺക, എന്റെ കമ്പനിയിൽ തയ്യാറാക്കിയിട്ടുള്ള ചോക്ലേറ്റുകളിൽ 5 ചോക്ലേറ്റിൽ മാത്രം ഞാൻ ഗോൾഡൻ ടിക്കറ്റുകൾ എന്ന് പറയുന്ന ഒരു ടിക്കറ്റ് വെച്ചിട്ടുണ്ട്. ആ 5 ഗോൾഡൻ ടിക്കറ്റുകൾ ആർക്കാണോ ലഭിക്കുന്നത് ആ കുട്ടികളെ ആ 5 പേരെയും ഞാൻ എന്റെ കമ്പനിയിലേക്ക് ക്ഷണിക്കും. അവർക്ക് എന്റെ ഫാക്ടറിക്കുള്ളിൽ വന്ന് ഇവിടെ നടക്കുന്നതെല്ലാം കാണാം. അതുമാത്രമല്ല അവർ തിരിച്ചു പോകുമ്പോൾ അവർക്ക് അവർ പ്രതീക്ഷിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു സമ്മാനവും ഞാൻ കൊടുത്തുവിടും എന്ന് എഴുതിയിരിക്കുകയാണ്. ഈ വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ കടകളിലും ഈ വോൺക ചോക്ലേറ്റ് ഭയങ്കരമായിട്ട് സെയിൽ ആവാൻ തുടങ്ങി. കാരണം ആ നാട്ടിലുണ്ടായിരുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും ആ ഫാക്ടറിക്ക് ഉള്ളിലേക്ക് കയറി കാണാൻ അത്രയ്ക്ക് ക്യൂരിയോസിറ്റി ആയിരുന്നു. പക്ഷെ ആർക്കും തന്നെ ആ ഒരു ഗോൾഡൻ ടിക്കറ്റ് കിട്ടുന്നതുമില്ല. ഈ ന്യൂസ് മീഡിയയും കവർ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവിടെ ആർക്കോ ആദ്യത്തെ ഗോൾഡൻ ടിക്കറ്റ് കിട്ടി എന്നറിയപ്പെടുന്നത്. അതൊരു തടിയൻ പയ്യനായിരുന്നു. അവൻ ചോക്ലേറ്റ് കഴിക്കുന്നതിന്റെ ഇടയിൽ വെച്ചിട്ട് അവന്റെ വായിൽ എന്തോ കുടുങ്ങുകയും പിന്നീട് ചോക്ലേറ്റ് ഫുള്ളായിട്ട് റാപ്പ് ഇളക്കി നോക്കുമ്പോൾ അതിനുള്ളിൽ ആ ഗോൾഡൻ ടിക്കറ്റ് ഉള്ളത് അവൻ കാണുകയും ചെയ്യുകയാണ്. ഫസ്റ്റ് ടിക്കറ്റ് അവന് കിട്ടി എന്നുള്ളതിൽ അവന് ഭയങ്കരമായ സന്തോഷവുമുണ്ട്. അടുത്ത ദിവസം രണ്ടാമത്തെ ഗോൾഡൻ ടിക്കറ്റും ആർക്കോ കിട്ടി എന്ന് പറയുകയാണ്. അതൊരു പെൺകുട്ടിയായിരുന്നു, ഒരു പണക്കാര വീട്ടിലെ കുട്ടി. അവളുടെ അച്ഛന് നട്സിന്റെ ബിസിനസ് ആയിരുന്നു. അവൾ അച്ഛനോട് എനിക്ക് ആ ഗോൾഡൻ ടിക്കറ്റ് വേണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്റെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും വിളിച്ചിട്ട് അവർക്ക് എല്ലാവർക്കും കാർട്ടൂൺ കണക്കിന് ഈ ചോക്ലേറ്റ് വാങ്ങി കൊടുക്കുകയും അവരെ എല്ലാവരെയും ഒരു ദിവസം മുഴുവനും ഇരുത്തിയിട്ട് ആ ചോക്ലേറ്റിന്റെ റാപ്പ് അഴിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഒരുപാട് പേരുടെ കഷ്ടപ്പാടിന്റെ അവസാനമായിട്ടാണ് അവൾക്ക് ആ ഗോൾഡൻ ടിക്കറ്റ് കിട്ടുന്നത്. അവൾക്ക് കുറച്ച് കാശിന്റെ അഹങ്കാരവും അത്യാഗ്രഹവും ഒക്കെ ഉള്ള കൂട്ടത്തിലായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ടിവിയിൽ കാണുന്ന നമ്മുടെ ചാർലിയുടെ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ നേരെ ഒരു ചോക്ലേറ്റ് വാങ്ങി നമ്മുടെ ചാർലിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അവനും ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ആ ചോക്ലേറ്റ് റാപ്പ് അഴിച്ച് നോക്കുകയാണ്. പക്ഷെ അവന്റെ ചോക്ലേറ്റിൽ ആ ഗോൾഡൻ ടിക്കറ്റ് ഉണ്ടായിരിക്കില്ല. പക്ഷെ എന്നാലും അവൻ ഒട്ടും നിരാശപ്പെടാതെ ഉണ്ടായിരുന്ന ആ ഒരു ചോക്ലേറ്റ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവനും കഴിച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അടുത്ത ദിവസം മൂന്നാമത്തെ ഗോൾഡൻ ടിക്കറ്റും ഒരാൾക്ക് കിട്ടി എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യുകയാണ്. അതും ഒരു പെൺകുട്ടിയായിരുന്നു. അവളാണെന്നുണ്ടെങ്കിൽ മീഡിയയുടെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് ചൂയിങ്കം ചവച്ചുകൊണ്ട് തന്നെ മീഡിയക്കാരോടെല്ലാം ഭയങ്കര ആറ്റിറ്റ്യൂഡ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോൽവി എന്നത് വിചാരിക്കാൻ കൂടി പറ്റാത്ത ഒരു കാര്യമാണ്. ഇതുവരെ ഞാൻ എന്ത് കാര്യം ചെയ്താലും അതിൽ വിജയിച്ചിട്ടേ ഉള്ളൂ. ഇന്നുവരെ ഒരു വിഷയത്തിലും ഞാൻ തോറ്റിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന അവളുടെ ട്രോഫികളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അടുത്ത ടിക്കറ്റ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പയ്യനാണ്. അവനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഗെയിം കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കും, ഭയങ്കര അഹങ്കാരിയാണ്, ഗെയിമിൽ നിന്ന് ഒരിക്കലും പുറത്തേക്ക് വരില്ല, അങ്ങനത്തെ ഒരു പയ്യനാണ്. അവന്റെ കയ്യിലാണ് നാലാമത്തെ ആ ഗോൾഡൻ ടിക്കറ്റ് കിട്ടുന്നത്. ഇതൊക്കെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചാർലിയുടെ പപ്പയാണെന്നുണ്ടെങ്കിൽ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നമ്മുടെ ചാർലിയുടെ
പപ്പ ചെയ്തുകൊണ്ടിരുന്ന ജോലിക്ക് പകരമായിട്ട് അവിടെ ഒരു മിഷൻ വരികയാണ്. സോ ആ മിഷൻ വരുമ്പോഴത്തേക്കും അവിടെ നിന്നേക്കാൾ വേഗത്തിൽ ആ മിഷൻ ജോലി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിനക്ക് ഇനി ഇവിടെ ജോലിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാർലിയുടെ പപ്പയെ അവിടെ നിന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ ചാർലിയുടെ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകയാണ്. അടുത്ത ദിവസം ചാർലിയുടെ അപ്പൂപ്പനാണെന്നുണ്ടെങ്കിൽ ചാർലിയെ വിളിച്ചിട്ട് തന്റെ കയ്യിൽ ഒരുപാട് നാളായിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു കോയിൻ എടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ടുവരാൻ പറയുകയാണ്. പക്ഷെ ആ ചോക്ലേറ്റിലും അവൻ ആ ഗോൾഡൻ ടിക്കറ്റ് കിട്ടാത്ത കൊണ്ട് തന്നെ നമ്മുടെ അപ്പൂപ്പൻ ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്. അടുത്ത ദിവസം നമ്മുടെ ചാർലി നേരെ ആ ഫാക്ടറിയുടെ വാതിലിൽ വന്നിട്ട് എപ്പോഴത്തെയും പോലെ തന്നെ ആ ഫാക്ടറിയിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ അവന് താഴെ കിടന്നിട്ട് ഒരു $10 കിട്ടുന്നുണ്ട്. നമ്മുടെ ചാർലി നേരെ ആ പൈസയും എടുത്തിട്ട് ഒരു കടയിലേക്ക് പോയിട്ട് ചോക്ലേറ്റ് മേടിക്കുകയാണ്. അവൻ ആ കടയിൽ നിന്നുകൊണ്ട് തന്നെ ആ ചോക്ലേറ്റിന്റെ റാപ്പർ അഴിക്കുകയാണ്. അപ്പൊ അവൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ ഗോൾഡൻ ടിക്കറ്റ് അതിനകത്തുണ്ട്. അത് കിട്ടിയതിൽ നമ്മുടെ ചാർലിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നുണ്ടെങ്കിലും അവിടെ ചോക്ലേറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിരുന്ന ഒന്ന് രണ്ട് പേര് വന്നിട്ട് നമ്മുടെ ചാർലിയോട് ഭയങ്കരമായിട്ട് വിലപേശുകയാണ്. നിനക്ക് ഞാൻ ഇത്ര രൂപ തരാം, നീ ആ ചോക്ലേറ്റ് റാപ്പ് എനിക്ക് താ, നീ അല്ലെങ്കിൽ ആ ഗോൾഡൻ ടിക്കറ്റ് എനിക്ക് താ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വിലപേശുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മുടെ ചാർലി ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് നമ്മുടെ ഫാമിലി ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്, ഇത് വിറ്റ് കാശാക്കിയിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി കാശ് കൊടുത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പൊ ആ കടക്കാരൻ വന്നിട്ട് നമ്മുടെ ചാർലിയോട് പറയുകയാണ്, കാശ് ഇന്നല്ലെങ്കിൽ നാളെ വരും. കാശ് എപ്പോഴും കയ്യിൽ കിട്ടുന്ന സാധനമാണ്, നമ്മൾ വിചാരിച്ചാൽ കാശ് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം, പക്ഷെ ഭാഗ്യം എന്ന് പറയുന്നത് ഒരിക്കൽ മാത്രമേ വരുള്ളൂ, അതൊരിക്കലും നീ തള്ളിക്കളയരുത്, ഇത് നിനക്ക് കിട്ടിയ ഭാഗ്യമാണ്, അതുകൊണ്ട് നീ ഇത് യൂസ് ചെയ്യണം എന്ന് പറയുകയാണ്. അത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ചാർലി ആണെന്നുണ്ടെങ്കിൽ ആ ഗോൾഡൻ ടിക്കറ്റും എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് ഓടി വരികയാണ്. അത് കണ്ട ചാർലിയുടെ അപ്പൂപ്പനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ട് എഴുന്നേറ്റ് ഡാൻസ് ഒക്കെ കളിക്കുകയാണ്. ഉടനെ തന്നെ നമ്മുടെ ചാർലി വന്നിട്ട് അപ്പൂപ്പനോട് പറയുകയാണ്, അപ്പൂപ്പ എന്തായാലും പപ്പയ്ക്ക് ഇപ്പൊ ജോലിയില്ല, അതുകൊണ്ട് നമുക്ക് ഈ ഗോൾഡൻ ടിക്കറ്റ് വിൽക്കാം, വിറ്റിട്ട് ആ കിട്ടുന്ന കാശ് കൊണ്ട് പപ്പയ്ക്ക് അടുത്ത് ജോലി കിട്ടുന്നത് വരെ നമുക്ക് ആ കാശ് കൊണ്ട് ഫാമിലി റൺ ചെയ്ത് കൊണ്ടുപോകാം എന്ന് പറയുകയാണ്. ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ അപ്പൂപ്പന് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു അപ്പൂപ്പൻ പറയുകയാണ്, മോനെ കാശ് എപ്പോ വേണമെങ്കിലും വരും, പക്ഷേ ഭാഗ്യം എന്ന് പറയുന്ന ഒരിക്കൽ മാത്രമേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ കടക്കാരൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചാർലിയോട് പറയുകയാണ്. അപ്പൊ അവിടേക്ക് വന്ന നമ്മുടെ ചാർലിയുടെ പപ്പയാണെന്നുണ്ടെങ്കിൽ ആ ഗോൾഡൻ ടിക്കറ്റ് മേടിച്ചിട്ട് അതിന്റെ പുറകിൽ എഴുതിയിരിക്കുന്നത് വായിച്ചു നോക്കുകയാണ്. അതില് ഏത് കുട്ടിക്കാണോ ഈ ഗോൾഡൻ ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത് അവരുടെ ഫാമിലിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പറെ കൂടെ കൂട്ടിക്കൊണ്ടുവരാം, അതോടൊപ്പം തന്നെ അവർ ആ ഫാക്ടറിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ അവർക്ക് അഞ്ചുപേർക്കും ഒരു ട്രക്ക് നിറയെ ചോക്ലേറ്റ് കൊടുത്തുവിടും. അത് മാത്രമല്ലാതെ ഈ അഞ്ചുപേരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് പ്രതീക്ഷിക്കാനാവാത്ത ഒരു സമ്മാനവും കൊടുക്കുന്നതായിരിക്കും എന്ന് എഴുതിയിരിക്കുകയാണ്. അങ്ങനെ ആ ഫാക്ടറിക്കുള്ളിലേക്ക് പോകാനുള്ള ദിവസം വന്നെത്തി. അങ്ങനെ ബാക്കിയുള്ള 4 കുട്ടികളും അവരുടെ പേരൻസിന്റെ കൂടെ വന്നിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ചാർലി ആണെന്നുണ്ടെങ്കിൽ അപ്പൂപ്പനെയും വിളിച്ചുകൊണ്ടാണ് ആ ഫാക്ടറി കാണാൻ വേണ്ടി വന്നത്. അവരെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പൊപ്പ ഡാൻസ് നടക്കുകയാണ്. അതിനിടയ്ക്ക് വെച്ചിട്ട് തന്നെ നമ്മുടെ വില്ലി വോൺക വന്നിട്ട് അവരെ ഫാക്ടറിക്കുള്ളിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. നമ്മുടെ വില്യം ആണെന്നുണ്ടെങ്കിൽ അവരെ 5 പേരെയും കൂടിയിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ കൊണ്ടുചെന്നിട്ട് അവരോട് കാണിച്ചിട്ട് പറയുകയാണ്, ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം, ഇത് നിർമ്മിച്ചിരിക്കുന്നത് മുഴുവനായിട്ടും ചോക്ലേറ്റ്സും ഐസ്ക്രീംസും കാൻഡീസും കൊണ്ടാണ്. ഇത് പറഞ്ഞ ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അപ്പൊ നമ്മുടെ തടിയും ചെക്കനാണെന്നുണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാം കടിച്ചു തിന്നുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ആ പുല്ല് പോലും അവൻ കടിച്ചു തിന്നുകയാണ്. ഉടനെ ദാഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ചോക്ലേറ്റ് റിവറിലേക്ക് പോയിട്ട് ആ ചോക്ലേറ്റ് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാല് സ്ലിപ്പായി നേരെ ആ ചോക്ലേറ്റ് റിവറിനുള്ളിലേക്ക് വീഴുകയാണ്. അപ്പൊ നമ്മുടെ തടിയന്റെ അമ്മ വന്നിട്ട് നമ്മുടെ വില്യമിനോട് പറയുകയാണ്, എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണം, ഈ മെഷീൻ ഒന്ന് ഓഫ് ചെയ്യാൻ പറയൂ, അവന് നീന്താൻ അറിയില്ല, എങ്ങനെയെങ്കിലും അവനെ ഒന്ന് രക്ഷിക്കണം എന്ന് പറയുകയാണ്. ഉടനെ തന്നെ നമ്മുടെ വില്യം പറയുകയാണ്, ഒരിക്കലും ആ മെഷീൻ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല, അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന എല്ലാ പ്രൊസീജിയേഴ്സും ഓഫ് ആവും, അതിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ചോക്ലേറ്റ് ആണ് നമ്മൾ ഇവിടെ ചോക്ലേറ്റ്സ് ആയിട്ട് പാക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ മെഷീൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കുന്ന എല്ലാ പ്രൊസീജിയേഴ്സും ഓഫ് ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ട് ആ മെഷീൻ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവന്റെ കൂടെ പോയിട്ട് നിങ്ങളുടെ മകനെ രക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു നീളം കുറഞ്ഞ മനുഷ്യന്റെ കൂടെ അവന്റെ അമ്മയെ പറഞ്ഞു വിടുകയാണ്. അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും തന്നെ ഉയരം കുറഞ്ഞവരാണ്. ഇവരെല്ലാം ആരാണ് എന്ന് അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ ചോദിക്കുമ്പോൾ വില്യം ആ കഥ പറയാൻ തുടങ്ങുകയാണ്. ഒരു ലേബർ ചതിച്ചത് കാരണം ഈ കമ്പനിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ലേബർമാരെയും ഞാൻ ഇവിടുന്ന് പിരിച്ചുവിട്ടിട്ട് ഈ ഫാക്ടറിയും അടച്ചു പൂട്ടിയിട്ട് ഞാൻ കാട്ടിലൂടെ ഒരു യാത്ര പോയിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഞാൻ ഓംപാൽ ഓപ്പസ് എന്ന് പറയുന്ന വംശക്കാരെ കാണുന്നത്. അവർ ഭയങ്കര ലോയൽ ഉള്ളവരാണ് എന്ന് കരുതിയിട്ട് ഞാൻ അവരുടെ ഹെഡിനെ കാണാൻ വേണ്ടിയിട്ട് പോയിരുന്നു. അയാളോട് പോയി സംസാരിക്കുമ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ആ കാട്ടില് വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന 3 കൊക്കോ ഉണ്ടായിരുന്നു. ആ കൊക്കോയെ അവർ ദൈവത്തെ പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഉടനെ തന്നെ ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾക്ക് എത്ര കൊക്കോ വേണമെങ്കിലും ഞാൻ തരാം, പക്ഷെ പകരമായിട്ട് നിങ്ങളുടെ ജനങ്ങളെല്ലാം എന്റെ ഫാക്ടറിയിൽ വർക്കേഴ്സായിട്ട് വരാൻ പറയണം എന്ന് പറയുകയാണ്. അതിനയാൾ സമ്മതം മൂളുകയും ചെയ്തു. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ഇവർ ലോയൽ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ആ ബാക്കിയുള്ള കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും കൂട്ടിയിട്ട് അവൻ വേറൊരു സ്ഥലത്തേക്ക് ഒരു പിങ്ക് ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ കാണുന്നതിനെ കുറിച്ചൊക്കെ നമ്മുടെ വില്യം അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നേരത്തെ കാണിച്ചിരുന്ന ആ ചൂയിങ്ങം ചവിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി അവനോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞു ചോദിക്കുകയാണ്. അത് കേട്ട് നമ്മുടെ വില്യംസ് ആ കുട്ടിയോട് പറയുകയാണ്, കുട്ടികളായാൽ ഇത്ര ബുദ്ധി പാടില്ല, കാരണം കുട്ടികൾക്ക് ബുദ്ധി കൂടുതലായി കഴിഞ്ഞാൽ അവർ വളർന്നു വരുമ്പോഴത്തേക്കും അവർക്ക് ഒട്ടും ബുദ്ധിയില്ലാതെയാവും എന്ന് പറയുകയാണ്. ഇത് കേട്ട് നമ്മുടെ ചാർലി നമ്മുടെ വില്യമിനോട് ചോദിക്കുകയായിരുന്നു, നിങ്ങളുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു ചോദിച്ചു. ഉടനെ തന്നെ നമ്മുടെ വില്യംസ് തന്റെ ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങി. വില്യമിന്റെ അച്ഛൻ
ഒരു ഡെന്റിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കയ്യിൽ കിട്ടിയതൊന്നും കഴിക്കാൻ അവനെ സമ്മതിക്കില്ലായിരുന്നു. വില്യമിന്റെ വായ പോലും അദ്ദേഹം കൂട്ടിലിട്ടതുപോലെ ഒരു കേജ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവൻ കഷ്ടപ്പെട്ട് ഹോളോയിൻ പാർട്ടിയിൽ നിന്ന് കിട്ടിയ ചോക്ലേറ്റ്സ് എല്ലാം കൊണ്ട് വീട്ടിലേക്ക് വരുമ്പോ ആ ചോക്ലേറ്റ്സ് എല്ലാം എടുത്ത് തീയിലിട്ട് നശിപ്പിക്കുകയായിരുന്നു അവന്റെ അച്ഛൻ. എന്നിട്ട് ഇതൊന്നും കഴിക്കരുത്, ഇതൊക്കെ പല്ലിന് നല്ലതല്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ ആ ഫാക്ടറിയുടെ ഇൻവെന്റിംഗ് റൂമിലേക്ക് എത്തുകയാണ്. അവിടെ എത്തിയ വില്യം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ളതൊന്നും തന്നെ കഴിക്കരുത്, കാര്യം ഇവിടെയുള്ളതെല്ലാം ഇൻകംപ്ലീറ്റഡ് ആണ്, ഇവിടെയുള്ളതൊന്നും കംപ്ലീറ്റ് ആയിട്ട് പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ടുള്ള സാധനങ്ങളല്ല എന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു ചൂയിങ്ങം എടുത്ത് വായിലിട്ട് ചവയ്ക്കുകയാണ്. എന്നിട്ട് നമ്മുടെ വില്യമിനോട് ഇതിനെന്താണ് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. ഉടനെ തന്നെ നമ്മുടെ വില്യം ആണെന്നുണ്ടെങ്കിൽ ആ ചൂയിങ്ങത്തെ കുറിച്ചുള്ള നോട്ട്സ് എടുത്ത് അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ചൂയിങ്ങം 24 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കാം, യാതൊരു കുഴപ്പവുമില്ല. ഇത് കഴിക്കുമ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒന്നും തന്നെ കഴിക്കേണ്ട ആവശ്യമില്ല, കാര്യം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ടൈം ആകുമ്പോൾ അത് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന്റെ രുചി നമുക്ക് തരും, അതുപോലെ ഉച്ചക്കത്തെ ലഞ്ചിന്റെ ടൈം ആകുമ്പോൾ നമുക്ക് ലഞ്ചിനുള്ള രുചി അത് തന്നെ തരും എന്ന് പറയുകയാണ്. അത് കേട്ട് ആ പെൺകുട്ടി നമ്മുടെ വില്യമിനോട് പറയുകയാണ്, ശരിയാണ്, എനിക്കും ഇപ്പോൾ ലഞ്ചിന്റെ രുചി ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾ വില്യമിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവളുടെ മൂക്കിൽ നിന്ന് അവരുടെ ശരീരം ഫുള്ളായിട്ട് ഒരു ബ്ലൂ കളർ സ്പ്രെഡ് ആവുകയാണ്. അങ്ങനെ അവൾ ഒരു ജെല്ലി കൊണ്ടുണ്ടാക്കിയ ബൊമ്മയെ പോലെ ശരീരം മുഴുവനും വീർത്ത് തടിച്ച് ഒരു ജെല്ലി ഗേൾ ആയിട്ട് മാറുകയാണ്. ഉടനെ ആ പെൺകുട്ടിയുടെ അമ്മ വന്നിട്ട് നമ്മളെ വില്യമിനോട് പറയുകയാണ്, എങ്ങനെയെങ്കിലും അവളെ പഴയതുപോലെ ആക്ക എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ഉടനെ തന്നെ നമ്മുടെ വില്യം പറയുകയാണ്, ഈ ചൂയിങ്ങം കംപ്ലീറ്റ്ലി ഇൻകംപ്ലീറ്റഡ് ആണ്, സോ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് തിരിച്ച് ചെയ്യാൻ പറ്റില്ല, തിരിച്ച് പഴയതുപോലെ കൊണ്ടുവരാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ അവരുടെ കൂടെ പോകുക, അവരെ ക്ലോണിങ് ചെയ്ത് നിങ്ങളുടെ മകളെ പഴയതുപോലെ ആക്കി തരും എന്ന് പറഞ്ഞിട്ട് ആ നീളം കുറഞ്ഞ പൊക്കം കുറഞ്ഞ മനുഷ്യരുടെ കൂടെ അവരുടെ അമ്മയെ പറഞ്ഞു വിടുകയാണ്. അപ്പൊ ചാർലി വീണ്ടും വന്നിട്ട് നമ്മുടെ വില്യമിനോട് പറയുകയാണ്, നിങ്ങൾ ആദ്യമായിട്ട് എപ്പോഴാണ് ചോക്ലേറ്റ് കഴിച്ചത്, അതിന്റെ അനുഭവത്തെ കുറിച്ച് നിങ്ങളൊന്നും പറഞ്ഞു തരാമോ എന്ന് പറയുകയാണ്. അത് കേട്ട് നമ്മുടെ വില്യമും കഥ പറയാൻ തുടങ്ങുകയാണ്, അന്ന് എന്റെ അച്ഛൻ ഒരുപാട് ചോക്ലേറ്റ് എടുത്ത് തീയിലിട്ടു എന്ന് പറഞ്ഞില്ലേ, അതിൽ ഒരു ചോക്ലേറ്റ് മാത്രം തീയിൽ വീഴാതെ അവിടെ താഴെ കിടപ്പുണ്ടായിരുന്നു, ആ ചോക്ലേറ്റ് ഞാൻ ആരും കാണാതെ എടുത്ത് കഴിച്ചു, അതിനുശേഷം അച്ഛൻ കാണാതെ ഞാൻ ഒരുപാട് പ്രാവശ്യം ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ട് എന്ന് പറയുക. അത് മാത്രമല്ല, അന്ന് അവിടെ ഉണ്ടായിരുന്ന ചോക്ലേറ്റ് ഫാക്ടറികളിലൊക്കെ ഞാൻ പോയിട്ട് എങ്ങനെയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് എന്ന് പഠിച്ച് ഞാൻ ഇന്ന് ഇത്രയും വലിയൊരു ഫാക്ടറിക്ക് മുതലാളിയായി മാറി എന്ന് പറയുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വില്യം ബാക്കിയുള്ളവരെ എല്ലാവരെയും കൂടിയിട്ട് ഒരു നട്സ് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന നട്സിന്റെ ഒക്കെ തോട് പൊളിക്കുന്നത് മനുഷ്യരല്ല, അണ്ണാനാണ്. ഇപ്പൊ അവിടെ ബാക്കി ഉണ്ടായിരിക്കുന്ന 3 കുട്ടികളിൽ ആ പണക്കാര വീട്ടിലെ കുട്ടിയുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഒരു നട്സ് ഫാക്ടറിയാണ് വെച്ചിരിക്കുന്നത്. ആ കുട്ടിയുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ നേരെ വില്യമിനോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഇതെല്ലാം ഇവർ പ്രോപ്പറായിട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. ഉടനെ തന്നെ നമ്മുടെ വില്യം പറയുകയാണ്, അതിനൊക്കെ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ്. അത് കേട്ട് ആ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ നമുക്ക് ഇതിൽ ഒന്നിനെ പിടിച്ചിട്ട് നമുക്ക് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകാം എന്ന് പറയുകയാണ്. അത് കേട്ട ഉടനെ തന്നെ ആ പെൺകുട്ടിയുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ വില്യംസിന് അടുത്ത് ഡീൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന് നമ്മുടെ വില്യംസ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ഇവരെ വിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നില്ലെങ്കിൽ എന്താ, ഇതിനുള്ളതിനെ ഞാൻ എടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന പ്രൊട്ടക്ഷൻ ഗേറ്റ് ചാടി കടന്നിട്ട് ഉള്ളിലേക്ക് പോയി ഒരു അണ്ണാനെ പിടിക്കാൻ വേണ്ടി ഫോക്കസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ അണ്ണാനും അവളുടെ മേളിലേക്ക് വന്ന് കയറുകയാണ്. എന്നിട്ട് ആ അണ്ണാൻ എല്ലാം കൂടി പറയുകയാണ്, നമുക്ക് വിള പൊക്കിയെടുത്ത് വേസ്റ്റ് ബിന്നിൽ കൊണ്ടിടാം എന്ന് പറയുകയാണ്. അവിടെ നിന്ന് തന്റെ മകളെ രക്ഷിക്കാൻ വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കുട്ടിയുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ വില്യം ആ ഗേറ്റ് തുറന്നു കൊടുക്കുകയാണ്. ഇപ്പോ നമ്മുടെ അച്ഛനും കൂടിയിട്ട് നേരെ അകത്തേക്ക് കയറി വരികയാണ്. പക്ഷെ അദ്ദേഹം തന്റെ കുട്ടിയുടെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ആ അണ്ണാന്മാരെല്ലാരും കൂടി ചേർന്നിട്ട് ആ കുട്ടിയെ പൊക്കിയെടുത്ത് ഒരു വേസ്റ്റ് ബിന്നിലേക്ക് കൊണ്ടിട്ട് കഴിഞ്ഞു. തന്റെ മകളെ കാണാൻ വേണ്ടിയിട്ട് താഴേക്ക് ഇറങ്ങി വന്നിട്ട് ആ കുഴിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ആ അച്ഛനെ പുറകിൽ നിന്ന് ഒരു അണ്ണാൻ വന്നിട്ട് ചവിട്ടി ആ കുഴിയിലേക്ക് തന്നെ തള്ളിയിടുകയാണ്. ഇനി ബാക്കിയുള്ളത് 2 കുട്ടികളും അവരുടെ പേരൻസും മാത്രം. ആ ഫാക്ടറി ഒരുപാട് വലുതായിരുന്നത് കൊണ്ട് തന്നെ പറയുന്ന സ്ഥലത്തെല്ലാം വേഗത്തിൽ എത്താൻ വേണ്ടിയിട്ട് അവിടെ ഒരു പ്രത്യേക തരം ലിഫ്റ്റ് ഉണ്ടായിരുന്നു. അത് ഉപയോഗിച്ച് നമ്മുടെ വില്യംസ് അവരെ 2 പേരെയും ആ ഫാക്ടറി മുഴുവനും ചുറ്റി കാണിച്ചുകൊണ്ട് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ഗെയിം കളിക്കുന്ന പയ്യനാണെന്നുണ്ടെങ്കിൽ വില്യമിനോട് ചോദിക്കുകയാണ്, ഇവിടെ ഒരുപാട് ചോക്ലേറ്റ്സ് ഉണ്ടല്ലോ, ഇതെന്താ ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ കാര്യമാണോ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അത് കേട്ട ഉടനെ തന്നെ വില്യമിന് പഴയ കഥകളെല്ലാം ഓർമ്മ വന്നു, അത് അവരോട് പറയുകയാണ്. വില്യമിന്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ വില്യമിനെ വിളിച്ചിട്ട് പറയുകയാണ്, ഈ ചോക്ലേറ്റ് എന്ന് പറയുന്നത് അത്രയ്ക്ക് വലിയ കാര്യമൊന്നുമല്ല, നീ അതുണ്ടാക്കി നിന്റെ ഐഡന്റിറ്റിയെ നീ തന്നെ നശിപ്പിക്കരുത് എന്ന് പറയുകയാണ്. നീ പല്ലുകൾ ശരിയാകുന്ന ഡെന്റിസ്റ്റ് ആയില്ലെങ്കിൽ പോലും കുഴപ്പമില്ല, പക്ഷെ പല്ലുകൾ നശിപ്പിക്കുന്ന ചോക്ലേറ്റ് മേക്കർ ആയിട്ട് ആവരുത് എന്ന് പറയുകയാണ്. പക്ഷെ വില്യം ആണെന്നുണ്ടെങ്കിൽ അവന്റെ പാഷന് വേണ്ടിയിട്ട് ആ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവൻ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ പുറകെ നിന്നിട്ട് അവന്റെ അച്ഛൻ പറയുന്നുണ്ട്, നീ ഇറങ്ങി പോയിക്കോ, പക്ഷെ തിരിച്ചു വരുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ വില്യം ഒരുപാട് നാടുകളിൽ യാത്ര ചെയ്ത് ചോക്ലേറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ചോക്ലേറ്റിനെ കുറിച്ച് ഒരുപാട് റിസർച്ച് ഒക്കെ നടത്തിയിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ അവന്റെ അച്ഛൻ മാത്രമല്ല അവൻ താമസിച്ചിരുന്ന വീട് പോലും അവിടെ ഇല്ല. അങ്ങനെ കഥ പറഞ്ഞ് നിർത്തിക്കൊണ്ട് നമ്മുടെ വില്യംസ് ലിഫ്റ്റിനുള്ളിലെ ടെലിവിഷൻ റൂമിലെ സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. അങ്ങനെ ലിഫ്റ്റ് നേരെ ടെലിവിഷൻ റൂമിലേക്ക് പോവുകയാണ്. അത് ആ ഫാക്ടറിയിലെ പുതിയ ടെക്നോളജീസ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു റൂമാണ്. ഇപ്പൊ അവിടെ എന്താണ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ടിവിയിൽ ചോക്ലേറ്റിനെ ഒക്കെ പരസ്യം കാണുമ്പോൾ നമുക്കത് കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ടിവിക്കുള്ളിൽ കൈയിട്ട് ആ ചോക്ലേറ്റ് എടുത്ത് കഴിക്കാൻ പറ്റിയാൽ എങ്ങനെയിരിക്കും, അതുപോലുള്ള ഒരു ടെസ്റ്റാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടികളെയും വിളിച്ചുകൊണ്ട് നമ്മുടെ വില്യം അതിനുള്ളിലേക്ക് വരുന്നത്. അതിനുള്ളിലേക്ക് വരുമ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഓരോ ഗ്ലാസ് കൊടുക്കും.
കൊടുക്കുകയാണ്. അവരെല്ലാവരും ആ ഗ്ലാസ് ഇട്ടിട്ട് നേരെ ആ റൂമിനുള്ളിലേക്ക് വരികയാണ്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആ ഉയരം കുറഞ്ഞ ആ വർക്കേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഒരു വലിയ ചോക്ലേറ്റ് ബാർ പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ലൈറ്റ് ബീമിന്റെ മുകളിലേക്ക് വെച്ചിട്ട് പ്രസ് ചെയ്യുകയാണ്. അങ്ങനെ ആ ചോക്ലേറ്റ് നേരെ ടിവിക്കുള്ളിലേക്ക് പോവുകയാണ്. ശേഷം ആ ചോക്ലേറ്റ് കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ടിവിക്കുള്ളിൽ നിന്ന് തന്നെ കൈയിട്ട് അതെടുത്ത് കഴിക്കുകയുമാണ്. ഇത് കണ്ട ഉടനെ തന്നെ നമ്മുടെ ഗെയിമർ ആയിട്ടുള്ള പയ്യനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ടെക്നോളജിയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്, പക്ഷേ ഈ ടെലിപോർട്ടേഷൻ എങ്ങനെയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത് എന്ന് അറിയില്ല എന്ന് പറയുകയാണ്. അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ ആ ലൈറ്റ് ബീമിന്റെ മുകളിലേക്ക് കയറി നിന്ന് ആ ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. അങ്ങനെ അവനും ആ ടിവിക്കുള്ളിലേക്ക് പോവുകയാണ്. അവന്റെ അച്ഛൻ തന്റെ മകനെ ടിവിക്കുള്ളിൽ നിന്ന് കൈയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോഴാണ് അയാൾക്കൊരു കാര്യം മനസ്സിലാകുന്നത്, തന്റെ മകൻ ഒരുപാട് ചെറുതായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവനെ വലിച്ചു നീട്ടി ശരിയാക്കാൻ വേണ്ടിയിട്ട് ആ ഉയരം കുറഞ്ഞ മനുഷ്യരുടെ അടുത്തേക്ക് അയക്കുകയാണ്. ഇപ്പോൾ ആകെ ബാക്കിയുള്ളത് നമ്മുടെ ചാർലിയും അവന്റെ മുത്തശ്ശനും മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റ് ലഭിക്കാൻ പോകുന്നതും നമ്മുടെ ചാർലിക്ക് തന്നെയാണ്. നമ്മുടെ വില്യം ചാർലിയോട് പറയുകയാണ്, എനിക്കറിയാമായിരുന്നു നീ തന്നെയായിരിക്കും ആ ഗിഫ്റ്റ് കരസ്ഥമാക്കുക എന്ന്. എന്തായാലും ആ ഗിഫ്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ നമുക്ക് നിന്റെ വീട്ടിലേക്ക് തന്നെ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ലിഫ്റ്റിനുള്ളിൽ കയറി നേരെ അവരുടെ വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. ആ ഗിഫ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചോക്ലേറ്റ് ഫാക്ടറി തന്നെയാണ്. ആ ചോക്ലേറ്റ് ഫാക്ടറി ഇനി ചാർലിക്ക് സ്വന്തമായിട്ടുള്ളതാണ് എന്ന് പറയുമ്പോൾ ആ ഫാമിലിയിലുള്ള എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുകയാണ്. പക്ഷെ നമ്മുടെ ചാർലിയുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ വില്യമിനോട് ചോദിക്കുകയാണ്, എന്തിനാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ വില്യം പറയുകയാണ്, ഞാൻ ഒരിക്കൽ മുടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു വെള്ള മുടി കിട്ടുന്നത്, അന്നാണ് എനിക്കൊരു കാര്യം മനസ്സിലാകുന്നത്, എനിക്ക് വയസ്സായി തുടങ്ങിയെന്ന്. അടുത്തത് എനിക്ക് ശേഷം ആരായിരിക്കും ഈ ചോക്ലേറ്റ് ഫാക്ടറി റൺ ചെയ്യേണ്ടത് എന്നത് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ ഫാക്ടറിയിൽ ഉണ്ടാക്കിയ 5 ചോക്ലേറ്റിൽ മാത്രം 5 ഗോൾഡൻ ടിക്കറ്റുകൾ വെച്ചിട്ട് ഇങ്ങനെ ഒരു ടെസ്റ്റ് നടത്തിയത് എന്ന് പറയുകയാണ്. അതിൽ ചാർലിയാണ് വിൻ ചെയ്തത്, അതുകൊണ്ട് തന്നെ ഇനി അത് ചാർലിക്കുള്ളതാണ്. പക്ഷേ ചാർലിക്ക് ആ ഫാക്ടറി നൽകണം എന്നുണ്ടെങ്കിൽ ചാർലി നീ നിന്റെ ഫാമിലി വിട്ടിട്ട് പുറത്തേക്ക് വരണം എന്ന് പറയുകയാണ്. കാരണം ഞാൻ എന്റെ ഫാമിലിയെ വിട്ടിട്ട് പുറത്തേക്ക് വന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വലിയൊരു ബിസിനസ്മാൻ ആവാൻ പറ്റിയത്, ഇത്രയും വലിയൊരു ഫാക്ടറിയുടെ ഉടമയാവാൻ പറ്റിയത് എന്ന് നമ്മുടെ വില്യം പറയുകയാണ്. പക്ഷെ നമ്മുടെ ചാർലി പറയുകയാണ്, ഒരിക്കലും അതിനും പറ്റില്ല, എനിക്ക് എന്റെ ഫാമിലിയാണ് വലുത്, എനിക്ക് നിങ്ങളുടെ ചോക്ലേറ്റ് ഫാക്ടറി ഒന്നും വേണ്ട, എനിക്ക് എന്റെ ഫാമിലിയുടെ കൂടെ സന്തോഷമായിട്ടിരുന്നാൽ മതി എന്ന് പറയുകയാണ്. അപ്പൊ നമ്മുടെ വില്യം ആണെങ്കിൽ പറയുകയാണ്, ഈ ഓഫർ അങ്ങനെ എല്ലാവർക്കും ലഭിക്കുന്നതല്ല, ഇത് എല്ലാവരിൽ നിന്നും നിനക്ക് മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്, ഭാഗ്യം ഒരിക്കൽ മാത്രമേ വരുള്ളൂ, അതുകൊണ്ട് നീ തന്നെ നന്നായിട്ട് ആലോചിച്ച് തീരുമാനിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ ലിഫ്റ്റിൽ കയറി ഫാക്ടറിയിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണ്. അവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള 4 കുട്ടികൾക്കും എന്താണ് സംഭവിച്ചത് എന്ന് കാണിക്കുകയാണ്. ആദ്യം കാണിച്ച ആ തടിയൻ ചെക്കനാണെന്നുണ്ടെങ്കിൽ ആ ചോക്ലേറ്റിനുള്ളിലേക്ക് വീണത് കാരണം തന്റെ ശരീരം മുഴുവനും ചോക്ലേറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അവന് വിശപ്പ് സഹിക്കാൻ വയ്യാതെ സ്വന്തം വിരല് കടിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് ആ ചൂയിങ്ങം ചവച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയെ കാണിക്കുകയാണ്. അവളുടെ ശരീരത്തിൽ നിന്നും ജെല്ലെല്ലാം ഇറങ്ങിയെന്നുണ്ടെങ്കിൽ പോലും അവൾ ഇപ്പോഴും ചൂയിങ്ങം പോലെ തന്നെ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. അടുത്തത് ആ പണക്കാരെ വീട്ടിലെ പെൺകുട്ടിയും അവളുടെ അച്ഛനെയും കാണിക്കുകയാണ്. അണ്ണാനെ പിടിക്കാൻ പോയത് കാരണം അവൾ ഡസ്റ്റ്ബിനിലേക്ക് വീഴുകയും അവളുടെ അച്ഛൻ ഡസ്റ്റ്ബിനിലേക്ക് വീഴുകയും ചെയ്യുകയാണ്. അങ്ങനെ തന്റെ ശരീരം മുഴുവൻ വേസ്റ്റ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ആ രണ്ടുപേരും. അവസാനമായിട്ട് നമ്മുടെ ആ ഗെയിം കളിക്കുന്ന പയ്യനെ കാണിക്കുകയാണ്. ആ പയ്യനാണെന്നുണ്ടെങ്കിൽ വലിച്ചു നീട്ടിയാൽ നീണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അവൻ പേപ്പർ പോലെയാണ് ഇപ്പോൾ ഉള്ളത്. ഒരു ഭാഗത്താണെന്നുണ്ടെങ്കിൽ ചാർലി ഈ ഓഫർ വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ വില്യം ഇപ്പോൾ ഭയങ്കര കൺഫ്യൂഷനിലാണ്. അതുകൊണ്ട് തന്നെ ഫാക്ടറി കുറച്ച് കാലത്തേക്ക് അടച്ചു പൂട്ടിയിട്ട് ചാർലിയെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ കാര്യം നമ്മുടെ ചാർലിക്കും അറിയാമായിരുന്നു. വില്യം മറ്റൊരാളെ പോലെ വന്നിട്ട് ചാർലിയോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ആ ഫാക്ടറി വേണ്ട എന്ന് വെച്ചത്, നിനക്ക് ഫാമിലി ആണോ വലുത്, ഇത്രയും വലിയൊരു ഓഫർ വരുമ്പോൾ നിനക്ക് നിന്റെ ഫാമിലിയെ കളഞ്ഞുകൂടെ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. ഉടനെ തന്നെ നമ്മുടെ ചാർലി പറയുകയാണ്, നിങ്ങൾ ഇത്രയും വലിയ മനുഷ്യനായിരുന്നല്ലോ, ഇത്രയും വലിയ ബിസിനസ്മാൻ ആയല്ലോ, പക്ഷേ എന്തെങ്കിലും ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടോ, നിങ്ങളുടെ ആ അച്ഛനെ വീണ്ടും പോയി കണ്ടിട്ടുണ്ടോ, നിങ്ങൾ ഇത്രയും വലിയ മനുഷ്യനായതിനു ശേഷവും നിങ്ങളുടെ അച്ഛനെ പോയി മീറ്റ് ചെയ്തായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫാമിലിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാകും എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ചാർലിയും നമ്മുടെ വില്യമും കൂടിയിട്ട് ആ ലിഫ്റ്റിന്റെ സഹായത്തോടു കൂടിയിട്ട് നമ്മുടെ വില്യമിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ നമ്മുടെ വില്യമിന്റെ അച്ഛനെ കാണുകയാണ്. അദ്ദേഹം ഇപ്പോഴും ഒരു ഡെന്റിസ്റ്റ് തന്നെയാണ്. വില്യംസ് ഒരു പേഷ്യന്റിനെ പോലെ ആ വീടിനുള്ളിലേക്ക് കടക്കുകയാണ്. എന്നിട്ട് ചെക്കപ്പ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പേഷ്യന്റ് സീറ്റിൽ ഇരിക്കുകയാണ്. ഈ സമയം കൊണ്ട് നമ്മുടെ ചാർലി ആണെന്നുണ്ടെങ്കിൽ ആ വീട് മുഴുവനും ചുറ്റി നോക്കുകയാണ്. അവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വില്യംസ് ആദ്യം മുതലേ പണ്ട് മുതലേ വാങ്ങിയ സമ്മാനങ്ങളും അവനെ കുറിച്ചുള്ള ന്യൂസുകളും എല്ലാ പേപ്പർ കട്ടിങ്സും എല്ലാം തന്നെ അദ്ദേഹം കട്ട് ചെയ്ത് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കണ്ട് നമ്മുടെ ചാർലി ഭയങ്കരമായിട്ട് ഷോക്ക് ആവുകയാണ്. തന്റെ മകനെ കുറിച്ച് ന്യൂസ് പേപ്പറിൽ വന്ന ആർട്ടിക്കിൾസ് എല്ലാം തന്നെ കട്ട് ചെയ്ത് ഫ്രെയിം ചെയ്ത് ആ റൂമിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ട് തന്റെ മകനെ കുറിച്ച് അഭിമാനിക്കുകയാണ് അദ്ദേഹം. അതുപോലെ തന്നെ നമ്മുടെ വില്യന്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ വില്യമിനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ പല്ല് ഭയങ്കര ക്ലീൻ ആയിരിക്കുന്നത് കണ്ടിട്ട്, ഞാൻ ഒരാളുടെ പല്ല് മാത്രമേ ഇത്രയും ക്ലീൻ ആയിട്ട് കണ്ടിട്ടുള്ളൂ, അത് എന്റെ മകന്റെതാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ എന്റെ മകനല്ലേ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അത് കേട്ട് വില്യം പെട്ടെന്ന് തന്നെ തന്റെ അച്ഛനെ കെട്ടിപ്പിടിക്കുകയാണ്. അവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ചാർലിയുടെ വീട് കാണിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ചാർലിയുടെ ഫാമിലിയുമായിട്ട് നമ്മുടെ വില്യംസ് ഭയങ്കരമായിട്ട് മിംഗിൾ ആയിട്ടുണ്ട്. ആ വീട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫാക്ടറിക്കുള്ളിൽ തന്നെയാണ്. അങ്ങനെ നമ്മുടെ വില്യമിന് ഒരു ഫാമിലിയും കിട്ടി, നമ്മുടെ ചാർലിക്കാണെങ്കിൽ ചോക്ലേറ്റ് ഫാക്ടറിയും കിട്ടി. അതോടുകൂടി ഈ സിനിമ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ പറയുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഇനേബിൾ ചെയ്ത് വെച്ചേക്കുക.